മണലും കുമ്മായും നിങ്ങനെ കൊണ്ടുപോകല്ല. ഇത് ബാബോട്ടനും പിന്നെ പരമേട്ടും ഇവര് രണ്ടാൾ കൂടിയാണ് ഇതിന്റെ മെയിൻ വർക്കുകളൊക്കെ ചെയ്യുന്നത്. Good morning. ഹലോ, ഹായ് കുയ്, എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുജാക്കു ലൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ എന്നുള്ളത് മലപ്പുറം ജില്ലയിലെ വേങ്ങര. ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു വീടിൻ്റെ പ്ലാസ്റ്ററിങ് ചെയ്യണത് എങ്ങനെയെന്നുള്ളത് കാണിച്ചു തരാം. വീടിൻ്റെ പ്ലാസ്റ്ററിങ് ചെയ്യാറുമ്പോൾ നമ്മൾ തേപ്പ് വർക്ക് സാധാരണ എല്ലാവരും ചെയ്യല് എംസാൻഡും സിമെൻറ്റൊക്കെ ഉപയോഗിച്ചിട്ടാണ്. ഇതൊരു വെറൈറ്റി തേപ്പാണ്. ഇത് കാണിക്കുന്നതിൻ്റെ മുമ്പ് നമ്മൾ സാധാരണ നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യണ സിമെൻറ്റിൻ്റെയും എംസാൻഡിൻ്റെയും ഒരു ലേബർ കോസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഒരു വീടിൻ്റെ സ്ക്വയർ ഫിറ്റ് ഏരിയ നോക്കിയിട്ട് അതിന് ആനുപാതികമായിട്ട് എത്ര ചുമരുകൾ നാല് ഭാഗത്തും എത്ര വരുന്നത് നോക്കിയിട്ടാണ് അതിൻ്റെ സ്ക്വയർ ഫിറ്റ് രീതി നമ്മൾ കരാറ് പറയൽ. 85 രൂപ മുതൽ 100 രൂപ വരെ ഉണ്ട് സ്ക്വയർ ഫിറ്റ് റേറ്റ്. മലയാളികളാവുമ്പോൾ അവരോടുള്ള വർക്കിൻ്റെ കമ്മിറ്റ്മെൻറ്റും പിന്നെ അവരുടെ ആ ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കൂടുതലും ആളുകളും മലയാളികളെയാണ് ആശ്രയിക്കാറുള്ളത്. അത് ഇന്ത്യക്കാരും കരാറെടുക്കണ പോലുണ്ട് ഇന്ന് നമ്മളെ കേരളത്തിൽ. അപ്പോൾ ഇന്ത്യക്കാരാകുമ്പോൾ വിലയിലും കുറവാണ്, പെട്ടെന്ന് ഫാസ്റ്റാക്കി എടുക്കും. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരും കുറേ ആളുകൾ ഉപയോഗിക്കാറുണ്ട്. ഇന്ത്യക്കാരാണെന്നുണ്ടെങ്കിൽ അവരുടെ റേറ്റ് 75 രൂപ മുതൽ 85 രൂപ വരെയാണ്. ഇന്ന് ഈ ഒരു ചുമര് ഫ്ലാറ്റ് തേക്കണ ഒരു വീഡിയോ ഒക്കെ കാണിച്ച് തരാം നിങ്ങൾക്ക്. അപ്പോൾ അതിൻ്റെ കൂട്ട് എങ്ങനെയെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതിന് കൂട്ട് കുറച്ച് റിസ്ക്കാണ്. ഇതിവിടെ വല്ലാതാരും ചെയ്യലില്ല, അത് ഒരു പുറത്തുള്ള ടീമിനെ കൊണ്ട് ചെയ്യിക്കുകയാണ്. അപ്പോൾ ഇതിൽ മണല്, അതുപോലെ ഇത്തിളിപ്പൊടി, പിന്നെ ശർക്കര, പിന്നെ ഊഞ്ഞാൽവള്ളി, കടുക്ക, പിന്നെ കുളിർമാവ്, ഇതൊക്കെ ഉപയോഗിച്ചിട്ട് മിക്സാക്കിയിട്ട് കുത്തി ചതച്ചിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് തേക്കണ ഒരു തേപ്പാണ് നിങ്ങളെ കാണിക്കാൻ പോണത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും വീഡിയോകളൊക്കെ കാര്യങ്ങളൊക്കെ ഫ്ലാറ്റ് ഞങ്ങളെ കാണിക്കാം. ആരും സ്കിപ്പ് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യാതെ കാണാം. ഓക്കെ. ഇനി ഇത് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ വീട് പ്ലാസ്റ്ററിങ് ആണിപ്പോൾ. ഇത് ഒരു പുതിയ ഒരു മോഡലാണ് തോന്നുന്നില്ല, നമ്മളിപ്പോൾ എവിടെയും കാണാറില്ല അങ്ങനത്തെ ഒരു പ്ലാസ്റ്ററിങ് ചെയ്യേണ്ടത്. ഇത് എന്തൊക്കെയാണ് ഇതിൽ കൂട്ടണ കൂട്ടുകളൊക്കെ ഒന്ന് വിശദീകരിച്ച് തരീങ്ങൾ? ഇത് ശരിക്കും ഇതിൻ്റെ കുമ്മായിക്കൂട്ട് എന്നുള്ളതിന് പറയാം. ചില സ്ഥലത്ത് സുർക്കി തേപ്പ് അങ്ങനെയുള്ള ഇതിലും പറയും. ശരിക്കും കുമ്മായിക്കൂട്ട് എന്നുള്ള ഇതിൻ്റെ പേര്. ഇതിൽ ചേർക്കണ നമ്മൾ ഇത്തള് നീറ്റിട്ട് പൗഡറാക്കിട്ട് പിന്നെ ഇത്തള് കക്ക ഉണ്ടല്ലോ അത് നീറ്റി പൗഡറാക്കിയിട്ട് മണലും ഇത്തളും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിൽ ഈ കുളിർമാവിൻ്റെ ഇല, ഊഞ്ഞാൽവള്ളി, കുളിർമാവിൻ്റെ ഇല, അത് ഭയങ്കര കൊഴുപ്പാണ്. അതിന് കൊഴുപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. നല്ല കൊഴുപ്പാണ്, നല്ല കൊഴുപ്പ്. അതേപോലെ തന്നെയാണ് ഈ ഊഞ്ഞാൽവള്ളി. എന്താണ് ഊഞ്ഞാൽവള്ളി? ഊഞ്ഞാൽവള്ളി ഇത് അതിൽ ഇടിച്ചിട്ടാണ് ചേർക്കുന്നത്. ഇതിടിച്ചിട്ട് പിന്നെ ഇതെന്താണ്? ഇത് ഈ കടുക്ക, നമ്മൾ കഷായത്തിലൊക്കെ ചേർക്കുന്ന സാധനം കടുക്ക. കടുക്ക കൂടിയും കാണുന്ന സാധനം കടുക്ക. ഇത് ഇതുപോലെ ഇടിച്ചിട്ടാണ്, ഇടിച്ചിട്ട് ഇതിലിടും. പിന്നെ ഇത്, ഇത് പഞ്ചിക്കായ തന്നെ കായാണ്. ഇത് നല്ല പശയാണ് സാധനം, പശയ്ക്ക് വേണ്ടി ചേർക്കുന്നതാണ്. നല്ല ഒട്ടിപ്പിടിക്കും. ആ ഒട്ടിപ്പിടിക്കാൻ വേണ്ടിട്ട് ചേർക്കണം. ആ
പിന്നെ അതിന് അളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് വ്യക്തമായ അളവുകളൊക്കെ ഉണ്ട്. ഇത് ശർക്കര, ഇത് ശർക്കരയും പിന്നെ ഇത്, അപ്പൊ ഈ ശർക്കര ഇത് എല്ലാം കൂടി മിക്സ് അളവിൽ ചേർത്തിട്ടാണ് നമ്മൾ ഇതിൽ ഒഴിച്ചിടുക. ഇത് ചേർത്തതിന് ശേഷം നമ്മൾ അത് അതിൽ കൂട്ടി മിക്സ് ആക്കിയിട്ട് അതേപോലെ നമ്മള് ഒരു ത്രികോണാകൃതിയിലാക്കി ഇടും. ഇതെല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് നമ്മള് മണലും എല്ലാം കൂടി മിക്സ് ആക്കിട്ട് അതേപോലെ ചേർത്തിടും. ഇതുപോലെ ചേർത്തിടും അല്ലെ? ഇതിപ്പോ അങ്ങനെ ചേർത്ത് വെച്ചാണ് അല്ലെ? ഇത് നമ്മൾ 21 ദിവസം കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഇതിന് എടുത്തിട്ട് ഗ്രൈൻഡറിലിടുക. എത്ര ദിവസം? 21 ദിവസം കഴിഞ്ഞ ശേഷം. 21 ദിവസം ഇത് ഇങ്ങനെ ഇവിടെ കിടക്കും. അതേപോലെ കൊഴുപ്പ് ഒഴിച്ചിട്ടാണ് കിടക്കുക. ആ ആ ആ. അപ്പൊ ഇത് 21 ദിവസം എന്താ സ്മെല്ലോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും? ഇത് ഫുള്ളല്ലേ സെറ്റ്. പിന്നെ ഇത് ഇങ്ങനെ ചെയ്യണോണ്ട് എന്താണ് ഗുണങ്ങൾ? എന്തൊക്കെയാണ്? നമ്മൾ സിമെന്റിന് വളരെ കുറച്ച് കാലാവധിയെ കിട്ടുള്ളൂ. ഇത് എന്ന് പറഞ്ഞാല് നമ്മൾ ഓരോ ദിവസം ചെല്ലുമ്പോൾ ഇതിന്റെ മൂപ്പ് കൂടി വരിക. ഇത് മറ്റ് 500-600 വർഷങ്ങൾ കഴിഞ്ഞ ക്ഷേത്രങ്ങളും മലകളൊക്കെ പൊളിക്കുന്ന സമയത്ത് ഈ മിശ്രിതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ഇത് എത്രയും കാലം നിൽക്കുന്നുള്ളതാണ്. എത്ര കാലം വേണേലും ഇത് നിൽക്കും? ഇത് അത്രയും സ്ട്രോങ് ആക്കാൻ നമ്മൾ ഇതിലാ വെള്ളം ഒഴിക്കണ്ടല്ലോ ലാസ്റ്റ്. ഇത് കുഴപ്പമൊഴിച്ചിട്ടുള്ള ഇത് ഇങ്ങനെ ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് എന്നിട്ട് ഇതിന് ഇങ്ങനെ വെട്ടിയെടുക്കും. വെട്ടിയെടുത്തിട്ട് ഗ്രൈൻഡറിലിട്ട് അരിക്കും. ഒന്നും കൂടി കാണിച്ചാണ് ഞാൻ ഗ്രൈൻഡറിലിട്ട് അരിക്കണം. ഗ്രൈൻഡറിലിട്ട് അരച്ചിട്ട് അത് ഇവിടെ കൊടുന്ന് കൂട്ടും. ഇങ്ങനെ നൈസ് ആക്കിട്ടില്ലേ? പതാമരം കൂട്ടണം. ഇതിങ്ങനെ നൈസ് ആക്കിട്ട് ഇത് നിട്ടിട്ടാണ് തേക്കണല്ലേ? ഓഹോ, ഇവര് ഇത് തേക്കണ ഒരു ഭാഗമുണ്ട്, അത് കാണിച്ചുതരാം. ഇത് കണ്ടില്ലേ? നമ്മൾ ഇനി ഈ പടി കയറിയിട്ടാണ് കാണാനുള്ളത്. മുകളിലാണ് അവിടെ തേപ്പിൻ്റെ പണി നടക്കുകയാണ്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ 18-ാം പടി കയറുകയാണ്. ഫുള്ള് ഇത് ഈ വീട് 3 നിലയിലാട്ടാണ്. ഇതിൻ്റെ ഇത് വേറൊരു ഏരിയാണ്. ഇതെല്ലാം ആ തേപ്പ് നടക്കണമെന്ന് കാണിച്ചാൽ കേട്ടു. ആ നടക്കും. ഈ ഭാഗങ്ങളൊക്കെ തേക്കാനുള്ളതാണ്. ഇവിടൊക്കെ തേക്കാനുള്ളതാണ്. ഏട്ടാ, അപ്പോ ഇതൊക്കെ ഇനി ഒരു സംശയം വന്നിരിക്കേ. പിന്നെ ഇത് ഇങ്ങനെ തേച്ച് കഴിഞ്ഞിട്ട് ഇനി ഇതിമേൽ നമ്മള് പെയിന്റ് അടിക്കോ? പെയിന്റ് അടിക്കാൻ തന്നെ കെമിക്കൽ പെയിന്റ് അല്ല അടിക്കണേ. നമ്മളിപ്പോ ഈ മറ്റേ ഇത്ര നീറ്റിലുള്ള പൗഡർ വെച്ച് ഇളനീര് വെള്ളത്തിൽ കലക്കിയിട്ടാണ് നമ്മൾ അടിക്കുന്നത്. ഇളനീര് വെള്ളം നേരെ വെട്ടി കൊടുത്തിട്ട് അതിന്റെ വെള്ളം എടുത്തിട്ട് അതിൽ നമ്മൾ ഈ കുമ്മായം കലക്കിയിട്ടാണ് അടിക്കുക. നമുക്ക് പ്യുവർ വൈറ്റാ കിട്ടുക. പെയിന്റിന്റെ അതേപോലെ തന്നെ കിട്ടോ? പെയിന്റിന്റെ അതേപോലെ തന്നെ നല്ല വെള്ള കളറാവും വരിക. അത് പൊളിഞ്ഞു പോരൊന്നും ഇല്ല. ഇപ്പൊ നമ്മള് ചെയ്തോണ്ടിരിക്കണ അങ്ങനെയാണ്. നിങ്ങൾ എവിടെയെങ്കിലും ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടോ? നമ്മളിപ്പോ അടുത്ത് തന്നെ കൽപ്പഞ്ചേരി എന്ന സ്ഥലത്താണ് ഇപ്പൊ തൊട്ട ഒരു മാസം മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട്. അവിടെ ഇതുപോലത്തെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ വലിയ വീട് തന്നെയാണ്. അപ്പൊ നിങ്ങളെ സ്ഥലങ്ങളും വീടും എവിടെ എന്നുള്ളതും കൂടി പരിചയപ്പെടുന്നു. നടുവട്ടാണ്, നടുവട്ടാണ്. പ്രകാശനാണ് പേര്. പ്രകാശനാണ് പേര്. നിങ്ങളെ ആർക്കെങ്കിലും ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ കോൺടാക്ട് നമ്പറും കൂടി ഒന്ന് കൊടുക്കുക. 79-39-41-13. അപ്പോ ഈ ഒരു വർക്ക് നിങ്ങൾ കണ്ടല്ലോ, ഇതൊക്കെ എന്താ അതി മനോഹരമായിട്ട് ചെയ്യണ്ടേ? ഇത് കണ്ടില്ല? ഇവിടെ കൊടുന്ന് കൂട്ടിയിട്ട് അവരിത് ഓരോ പടിപടിയായിട്ട് ഇങ്ങനെ തൂക്കട്ടൊക്കെ ഇട്ട് ചെയ്യണേ. അപ്പൊ അസുഖം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ചുരുക്കി പറഞ്ഞാല്. എന്താണ്ട് തൂക്കട്ടെ ഇല്ലേട്ടാ?
അസുഖം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നാച്ചുറലാ, കെമിക്കൽ ആയിട്ടുള്ള സാധനങ്ങളൊന്നും ഇല്ല ഇതില്. ആയുർവേദ കൂട്ടുകൾ മാത്രമാണ് ഇതിൽ ചേർക്കുന്നത്. അതുകൊണ്ട് നമ്മള് കെമിക്കലി നല്ല സാധനങ്ങൾ ഉപയോഗിക്കില്ല. നിങ്ങൾ ഈ വർക്ക് തന്നെ എടുക്കലുള്ളൂ? മറ്റേ സാധാ അല്ല, ഈ വർക്ക് മാത്രല്ല, നമ്മള് ആർട്ട് വർക്കുകൾ ചെയ്യുന്നുണ്ട്. സിമെന്റിലുള്ള കുത്തുപണി പോലത്തെ വർക്കുകൾ ചെയ്യുന്നുണ്ട്, പില്ലറുണ്ട്, അതുപോലെ ഡിസൈൻ വർക്കുകൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് ബന്ധപ്പെടുക. ഇവിടൊക്കെ തേച്ച് മിനുക്കാനുള്ളതാണ്. ചക്രവെള്ളം ആണ്. രണ്ടു ദിവസം മുമ്പ് ഇവിടെ തേച്ച റൂമുകളൊക്കെ ഒന്ന് കാണിക്കാം ഞങ്ങൾക്ക്. തേച്ച് ഫിനിഷ് ചെയ്ത റൂമാണ് ഇപ്പൊ ഞങ്ങൾ കാണിക്കാൻ പോണത്. ഈ ചുമരൊക്കെ തേച്ചതാണ്, ഫിനിഷ് കഴിഞ്ഞതാണ്. ഇതിങ്ങനെ ഒരു കറുപ്പ് കാണുന്നുണ്ടല്ലോ, ഇതൊക്കെ അതിന്റെ ആ ചക്രവെള്ളോ അതിന്റെ കൊയ്പ്പോ എല്ലാം കൂടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടേ, അങ്ങനെ ഉണങ്ങാത്തോണ്ടാണ്. ശരിക്ക് ഉണങ്ങിയാൽ പ്യുവർ വൈറ്റ് ആയിട്ട് വരും. ഇതാ ഈ ഭാഗങ്ങളൊക്കെ ഇപ്പൊ ഉണങ്ങിയതാണ്. ഫുള്ള് വർക്ക് നടക്കാണ്. ഇതിന്റെ വർക്ക് ഫുള്ള് കഴിഞ്ഞിട്ട് നമുക്ക് ഫുള്ളായിട്ട് വീടിന്റെ ഒരു വീഡിയോ എടുത്തത് കാണാം. ഇവിടെ ഇവിടെ ഇങ്ങനെ ഒരു കുളം വരും. പഴയകാല നായർ തറവാടുകളിലൊക്കെ കണ്ടുവരാറുള്ള ഒരു അവരെ കടവിലേക്ക്, ഓരോ തറവാടിലും ഓരോ കടവുണ്ടാവും കുളിക്കണേ, അവിടേക്ക് ഒരു എപ്പോഴും ഒരു കണ്ണുണ്ടാവും. അപ്പൊ അതുപോലെ ഒരു മെത്തേഡ് ഈ വീട്ടിലും അങ്ങനെ അടച്ച് മെല്ലെ തുറന്ന് കണ്ണ് ഫുള്ള് മരാട്ട. അപ്പൊ ഈ ഒരു സിസ്റ്റം ഇവിടെ പുള്ളിശ്ശേരി ഇല്ലത്തിൽ കൊടുത്തിട്ടുണ്ട് നമ്മളെ ആബിദ്. അതായത് നമ്മള് മൂന്നാം നിലയിലേക്ക് പോണ്. ഫുള്ള് മരത്തിലാണ് ചെയ്തിട്ടുള്ളത്. ഒരു വരാന്ത പോലെ അവിടെ ഒരു വഴിയുണ്ട്. നമ്മള് തേപ്പ് സെക്ഷൻ ഇവിടെ തന്നെയാണ്. അപ്പം നമ്മൾ വീടിൻ്റെ പ്ലാസ്റ്ററിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഫുൾ ഫിനിഷിങ് വർക്ക് ഞാൻ നിങ്ങളെ ഫുള്ളായിട്ട് കാണിക്കും. അത് കുറച്ചുകൂടി ടൈമാവും, വീടിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കണുള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഫുള്ളായിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ കാണിക്കുക. അതുവരെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും നേരിൽ കാണും വരെ എല്ലാവർക്കും സന്ധിക്കും വണക്കം.